പ്രൈസ് ദി ലോർഡ്. മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായത്തിന്റെ 50 വാക്യം, ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 10 വേർഡ്സ് 50. ഞാൻ തന്നെ ശബ്ദം ഉയർത്തി വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്രകാരമാണ് ആ വാക്യം കാണുവാൻ കഴിയുന്നത്. അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. അത്രയേ ഉള്ളൂ ആ വാക്യം. 50 വാക്യമാണ് നാം വായിച്ചത്. അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, പ്രിയ ദൈവജനമേ, ഈ നാളുകളിൽ ചില പുതപ്പുകൾ നാം മനഃപൂർവമായി ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കലേക്ക് വരണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പല പുതപ്പുകളും തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. ഈ വിശുദ്ധ സഭായോഗത്തിൽ ആരും നമ്മളോട് പറയാതെ, ആരും നിർബന്ധിക്കാതെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മാത്രയിൽ നിത്യതയ്ക്ക് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്ന പുതപ്പുകൾ സ്വയമേ നാം എറിഞ്ഞു കളയേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആ കുറിവാക്യത്തിൽ നിന്നുകൊണ്ട് ആ അധ്യായത്തിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഓരോ വാക്യങ്ങളും ഓരോ വാക്കുകളും ചിന്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 46 വാക്യം ഇപ്രകാരമാണ്. ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറക്കെ വായിക്കാം, അല്ല എങ്കിൽ ഞാൻ തന്നെ വായിക്കാം. എങ്ങനെയാണ് ആ സിസ്റ്റത്തിന്റെ സെറ്റപ്പ് എന്ന് എനിക്ക് അറിയത്തില്ല. അവർ യെരിഹോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. മതി പാസ്റ്ററെ, താങ്ക് യു. അവിടെ ഇപ്രകാരം കാണുന്നു, അവർ യെരിഹോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ, യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന് പറയുന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിന്റെ വീഥികളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ താൻ തനിച്ച് പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുന്നത് ഒഴിച്ചുള്ള സമയങ്ങളിലൊക്കെ വലിയൊരു പുരുഷാരം തന്റെ വചനങ്ങൾ കേൾക്കുവാൻ, തന്നിൽ നിന്ന് പഠിക്കുവാൻ കർത്താവിനെ ചുറ്റിപ്പറ്റി തന്റെ കൂടെ ഉള്ളത് ഒരു സാധാരണമായ സംഭവമാണ് വേദപുസ്തകം പഠിച്ചു നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെയും യെരിഹോവിൽ എത്തി, അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരും ചില പുരുഷാരവും അവനോടുകൂടെ, കർത്താവായ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്, തിമായിയുടെ മകനായ ബർത്തിമായി എന്ന് പറയുന്ന കുരുടനായ ഭിക്ഷക്കാരൻ. അപ്പൊ ബർത്തിമായിയുടെ വിശേഷണങ്ങൾ അവിടെ പറയുക. ഒന്ന്, തിമായിയുടെ മകനാണ്. രണ്ട്, കുരുടനാണ്. മൂന്ന്, ഭിക്ഷക്കാരനാണ്. ഇദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത്? ആ തെരുവീതിയിൽ, ആ കർത്താവും ശിഷ്യന്മാരും പുരുഷാരവും കൂടെ കടന്നു പോകുന്ന ആ യെരിഹോവിന്റെ തെരുവീതിയിൽ ഭിക്ഷയ്ക്കായിട്ട് തന്റെ പുതപ്പും വിരിച്ചുകൊണ്ട് താൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കർത്താവായ യേശു അതുവഴി കടന്നു വരുന്നത്. ഇവിടെ നാം കണ്ടല്ലോ, ഇദ്ദേഹം ഒരു കുരുടനാണ്. ഇദ്ദേഹത്തിന് യേശുവിനെ കാണാൻ കഴിയത്തില്ല. പക്ഷേ ഇദ്ദേഹം യേശുവാണ് കടന്നു വരുന്നതെന്ന് തിരിച്ചറിഞ്ഞു. തിരിച്ചറിയുവാനുള്ള ഒരു ദൈവകൃപ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേക വ്യക്തികൾ അതിലെ കടന്നു പോയതാണല്ലോ.
യെരുശലേമിൽ പെരുന്നാളുകൾക്കും മറ്റുമായിട്ട് ഭക്തജനങ്ങൾ കൂടുതലായും കടന്നുപോകുന്ന ഒരു മാർഗമാണ് യെരിഹോവിന്റെ തെരുവീഥികളെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ ബർത്തിമായിക്ക് എന്തെങ്കിലും ഉപജീവനത്തിനുള്ള മാർഗം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് താൻ അവിടെ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. അനേക വർഷങ്ങളായിട്ട് താൻ അവിടെ ഉണ്ട്. ധാരാളം ആളുകൾ തന്റെ മുമ്പിലൂടെ കടന്നുപോയി. പലരും തന്നെ നോക്കി ചിരിച്ചു, പലരും തന്നെ നോക്കി കരഞ്ഞു, പലരും തന്നോട് സഹതാപം കാണിച്ചു, പലരും തന്നെ നിന്ദിച്ചു, പലരും തന്നെ ഹെൽപ്പ് ചെയ്തു, പലരും ഹെൽപ്പ് ചെയ്യാതെ പോയി. ഇങ്ങനെ വ്യത്യസ്ത നിലവാരത്തിലുള്ള റെസ്പോൺസ് ആണ് തനിക്ക് അത്രയും കാലം പലരിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെയും ബർത്തിമായിയുടെ മുമ്പിൽ എത്താത്ത ഒരു സാന്നിധ്യം, ഇതുവരെയും താൻ അനുഭവിച്ചറിയാത്ത ഒരു സാന്നിധ്യം, താൻ കാണാത്ത കേൾക്കാത്ത ഇതുവരെയും തന്നെ ആദ്യമായിട്ട് തന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ യേശുവിന്റെ സാന്നിധ്യം കണ്ണ് കണ്ടില്ലെങ്കിലും ഈ ബർത്തിമായിക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞപ്പോൾ 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു. 47 നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ യേശുവേ എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു തുടങ്ങി. മതി സിസ്റ്റർ, താങ്ക് യു. ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ബർത്തിമായിയുടെ ഉള്ളിൽ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ദൈവകൃപയുണ്ടായിരുന്നു. അതിനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കണ്ണു കാണാൻ വയ്യെങ്കിലും ആ ശബ്ദത്തിലൂടെ യേശുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ താൻ എന്ത് ചെയ്യുകയാണ്? അവിടെ യേശുവിനോട് നിലവിളിക്കുന്ന ഒരു അനുഭവം. നസ്രയനായ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് താൻ നിലവിളിച്ചു തുടങ്ങി. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഈ വാക്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ആത്മീക മർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളും യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, ജീവിതത്തിൽ അത് അനുഭവിച്ചു കഴിയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നത് പ്രാർത്ഥനയാണ്, ഒരു നിലവിളിയാണ്, പ്രാർത്ഥനയാണ്, കൃപയ്ക്കായിട്ടുള്ള ഒരു യാചനയാണ്. എന്തുകൊണ്ട് ബർത്തിമായി അതിനുവേണ്ടി അവിടെ ആ അവസരം ഉപയോഗിച്ചു? തനിക്കൊന്നറിയാം, ഇതുവരെ തന്റെ മുമ്പിലൂടെ കടന്നുപോയതുപോലുള്ള ഒരു വ്യക്തി ജീവിതമല്ല ഇപ്പോൾ തന്റെ മുമ്പിലായിരിക്കുന്നത്. ഇതുവരെ കടന്നുപോയവർക്ക് തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് വിശപ്പിനുള്ള ഒരു റൊട്ടിയും ദാഹത്തിനുള്ള അല്പം വെള്ളവും മാത്രമേ കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇപ്പോൾ തന്റെ മുമ്പിലായിരിക്കുന്ന യേശു കർത്താവിന് കേവലം ഈ ഭൂമിയിൽ ജീവിപ്പാനുള്ള ഒരു കഷ്ണം റൊട്ടിയും അല്പം വെള്ളവും മാത്രം കൊടുത്ത് എന്നും അവനെ ഭിക്ഷക്കാരനാക്കി വെക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു ദൈവമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വാസ്തവത്തിൽ ബർത്തിമായിയോട് ചോദിച്ചാൽ, നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ ബർത്തിമായിയുടെ ആവശ്യം എന്താ? വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്, ശരിയാ. പക്ഷേ അവനെ അഭിക്ഷക്കാരനാക്കി മാറ്റിയ സംഗതി എന്താ? അവിടെ ഇരുത്തിയ സംഗതി എന്താ? അതിന്റെ പുറകിലെ റീസൺ എന്താ? വാസ്തവത്തിൽ എന്ത് വിടുതലാണ് അവന് വേണ്ടിയത്? ഒരു ചപ്പാത്തി കിട്ടിയാൽ അവന് വിടുതൽ ലഭിക്കുമോ? ഒരു ബോട്ടിൽ വെള്ളം ലഭിച്ചാൽ അവന് വിടുതലായോ? ഇല്ല. അവനൊന്നറിയാം, ഇതുവരെ കടന്നുപോയവർക്ക് കേവലം ഭൂമിയിലെ ഒരു നേരത്തെ വിശപ്പടക്കാൻ മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇതാ കർത്താവായ യേശു എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്റെ യഥാർത്ഥ വിടുതൽ എന്ന് പറയുന്നത്, വിടുതൽ വേണ്ടത് എന്താ? കണ്ണൊന്നു തുറക്കണം.
ദൈവ മക്കളെ വൃത്തിമായിക്ക് ആവശ്യം എന്താണെന്ന് അറിയാമോ? കണ്ണിന്റെ കുരുടിപ്പുമാണ്. ആ കുരുടിപ്പാണ് അവനെ ഭിക്ഷക്കാരനാക്കിയത്. ആ കുരുടിപ്പാണ് അവനെ ആ എരിഹോവിന്റെ തെരുവീതിയിൽ ഇരുത്തിയത്. ആ കുരുടിപ്പാണ് അവനെ ആ നിലവാരത്തിൽ കൊണ്ടെത്തിച്ചത്. അപ്പൊ വാസ്തവത്തിൽ വൃത്തിമായിക്ക് വേണ്ട വിടുതൽ എന്താ? അപ്പവും റൊട്ടിയും വെള്ളമൊന്നുമല്ല, യഥാർത്ഥമായിട്ട് ആദ്യം വേണ്ട വിടുതൽ അവന്റെ കണ്ണൊന്ന് തുറക്കണം, കുരുടിപ്പൊന്ന് മാറണം. ഇന്ന് പകൽ കാലം ഈ ഈ വിശുദ്ധ സഭായോഗത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ യഥാർത്ഥ വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് അപേക്ഷിക്ക്. കേവലം കർത്താവിന്റെ ദാസൻ പാട്ടിലോ പ്രബോധനത്തിലോ രണ്ട് ദൈവദാസന്മാർ ശുശ്രൂഷിച്ചല്ലോ. ഇപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞല്ലോ, കേവലം ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മാത്രം നാം പ്രത്യാശയുള്ളവരായി തീർന്നാൽ അത് വളരെ പരിതാപകരമാണ്. പ്രിയ ദൈവത്തിന്റെ മക്കള്, ഈ ഭൂമിയിലെ അല്പമായ റൊട്ടിക്കും അപ്പത്തിനും വെള്ളത്തിനും വീടിനും കാറിനും വേണ്ടി മാത്രം ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ചൊരായുസ് തീർക്കാതെ അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലുതായി യഥാർത്ഥമായ ഒരു വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ ഈ നാളുകളിൽ താണു വീണ് അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. കണ്ണു തുറക്കാതെ എത്ര റൊട്ടി കിട്ടിയിട്ട് എന്താ കാര്യം? കണ്ണു തുറക്കാതെ എത്ര കോയിൻസ് കിട്ടിയിട്ട് എന്താ കാര്യം? ഭർത്തിമായിക്ക് ഒരു കാര്യവും, അവനെ എന്നും അത് കുരുടനാക്കി ഇരുത്തത്തേ ഉള്ളൂ. എന്നാൽ ഇന്ന് പകൽ കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ കുരുടിപ്പ് മാറുവാൻ ഈ സഭായോഗത്തിൽ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നാം നിലവിളിക്കുവാൻ തയ്യാറാകണം. ദൈവമക്കളെ, ഈ ഉപവാസ പ്രാർത്ഥനകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുറവുകൾ കണ്ടുണരണ ഉണരുവാനുള്ള ഒരു അവസരവും കൂടിയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ സമാപന മീറ്റിംഗും അപ്പോൾ തന്നെ വിശുദ്ധ സഭായോഗവുമാണ്. ദൈവമക്കളെ, നമ്മൾ അനുഗ്രഹത്തിന്റെ വലിയ ഉണർവിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നത് നല്ലതാണ്, ദൈവം നമ്മളോട് ഇടപെടുന്നതാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് ആ കേൾക്കുന്ന നമ്മളിലുള്ള കുറവുകൾ കണ്ടുണർവാൻ കഴിഞ്ഞാൽ അത് നമുക്ക് നിത്യത വരെയും പ്രയോജനപ്പെടുന്ന കാര്യമാണ്. കുരുടിപ്പ് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് മറ്റുള്ളതിന് വേണ്ടി നിലവിളിച്ച് സമയം പാഴാക്കരുത്. ദൈവമക്കളെ, യഥാർത്ഥ വിടുതൽ ഭർത്തിമായിക്ക് വേണ്ടിയത് കണ്ണു തുറക്കുക എന്നുള്ളതാ. എന്നാൽ ആ ഭർത്തിമായി ഒരു മാതൃകയാണ്. അദ്ദേഹത്തിന് അറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ പോയ വ്യക്തികൾക്ക് ഇതൊന്നും തരുവാൻ സാധ്യമല്ല. അവർക്ക് തരുവാൻ സാധിച്ചത് അവർ തന്നു. ചില നാണയത്തുട്ടുകൾ ആ പുതപ്പിലിട്ട് കൊടുത്തു, വെള്ളം കൊടുത്തു, റൊട്ടി കൊടുത്തു. ഇതിലപ്പുറം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയ ദൈവത്തിന്റെ പൈതല്, കേവലം ഈ ഭൂമിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു തരാൻ മാത്രം സാധിക്കുന്ന മനുഷ്യനിൽ പൂർണമായി ആശ്രയിച്ച് മുമ്പോട്ട് പോകാതെ കർത്താവിൽ പൂർണമായി ആശ്രയിക്ക. കർത്താവിന് മാത്രമേ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതോടൊപ്പം തന്നെ നിത്യതയും കൂടെ നമുക്ക് നൽകി തരുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കണ്ണു തുറന്നു തരുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ യഥാർത്ഥ വിടുതൽ എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇവിടെ ഭർത്തിമായി നിലവിളിച്ചു തുടങ്ങി. അപ്പോൾ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥമായ നിലവിളിയാണ്. ഇവിടെ എത്താൻ തന്റെ നിലവിളി ഒരു പ്രാർത്ഥന എന്ന പോലെ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ആ പദമാണൊന്ന് ശ്രദ്ധിക്കേണ്ടത്. എന്ന് നിലവിളിച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഭർത്തിമായി ആരംഭിച്ചിട്ടേ ഉള്ളൂ. ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മാത്രയിൽ ഇടം വലം നോക്കാതെ, മറ്റുള്ളവരുടെ മുഖം നോക്കാതെ, പരിസരം നോക്കാതെ താൻ നിലവിളിച്ചു തുടങ്ങി. അടുത്തതാണ് നമ്മുടെ വിഷയം. അങ്ങനെ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് 48-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും. ഇടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ്. മതി സിസ്റ്റർ, നിർത്തി നിർത്തി വായിക്കുക, അവിടെ ഒന്ന് നിർത്തി തരണേ. താങ്ക് യു. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും
മലയാളം ബൈബിൾ നോക്കിയാണല്ലോ നാം വായിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും. അപ്പോൾ ആ മലയാളം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഓരോ ഫ്രേസുകളും ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ പറയാ മിണ്ടാതിരിപ്പാൻ, ആ ഒറ്റ പദം ഒന്ന് എടുത്തേ. അതിന്റെ തൊട്ടു മുമ്പ് വേർഡ്സ് 46-47 അവസാനം എന്താ? നിലവിളിച്ചു തുടങ്ങി. വേർഡ്സ് 48 ആരംഭം എന്താ? മിണ്ടാതിരിപ്പാൻ. കണ്ടോ, ഇത് തമ്മിൽ വല്ല പൊരുത്തം ഉണ്ടോ? ദൈവമക്കളെ, നമ്മൾ നിലവിളിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രതികൂലം അവിടെ വെളിപ്പെടും, സംശയമൊന്നുമില്ല. മിണ്ടാതാക്കുവാൻ, നമ്മുടെ പ്രാർത്ഥന നിർത്തിക്കളയുവാൻ, നമ്മുടെ ഉപവാസം നിർത്തിക്കളയുവാൻ, നമ്മുടെ വായടച്ചു കളയുവാൻ ശത്രു അവിടെ പ്രവർത്തിക്കും. ഇവിടെ ബർത്തിമായിയുടെ പ്രാർത്ഥനയ്ക്കെതിരായിട്ടൊരു പോരാട്ടം അവിടെ വെളിപ്പെടുകയാണ്. അതൊരു വാക്കായിട്ടാണ്, ചില സമയത്ത് വാക്കുകളായി, ചില സമയത്ത് വ്യക്തികളായി, ചില സമയത്ത് സംഭവങ്ങളായി, ചില സമയത്ത് പല നിലവാരത്തിലാണ് പിശാച് ഒരു ദൈവ പൈതലിനെ തകർക്കുവാൻ ശ്രമിക്കുന്നത്. ഇവിടെ ബർത്തിമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചില്ല, പ്രാർത്ഥിച്ചു പകുതി പോലും ആയില്ല, ഇവിടെ പ്രാർത്ഥിച്ചു തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങി ഉടനെ തന്നെ, അവിടെ ഒരു സെക്കൻഡ് ബാക്കി വെക്കാനില്ലാതെ ഉടനെ തന്നെ പറയാ, മിണ്ടാതിരിപ്പീൻ എന്ന് അവിടെ പറയാ. ഒരാളല്ല, രണ്ടാളല്ല, പലരും അവനെ ശാസിച്ചിട്ടും. അപ്പോൾ ദൈവ പൈതലെ, പ്രാർത്ഥിക്കുന്ന നിനക്കെതിരായിട്ട് പിശാച് കൊണ്ടുവരുന്ന പ്രതികൂലം ഒരുപക്ഷെ ഒന്നായിരിക്കത്തില്ല, രണ്ടായിരിക്കത്തില്ല, പലരും അവനെ ശാസിച്ചു. ഇനി നീ മിണ്ടിപ്പോകരുത്, ഇനി നീ യേശുവിന്റെ നാമം ഇവിടെ വിളിച്ചു പറയരുത്. നിനക്ക് യേശുവിനോട് പ്രാർത്ഥിപ്പാൻ എന്ത് യോഗ്യതയാണുള്ളത്? നീ ഒരു ഭിക്ഷക്കാരനല്ലേ? നീ ഒരു കുരുടനല്ലേ? ഒരു വഴിയിൽ ഇരിക്കുന്ന വ്യക്തിയല്ലേ? നിനക്ക് എന്താണ് യോഗ്യത? മിണ്ടിപ്പോകരുതെന്നുള്ള ആക്രോശത്തിന്റെ, പ്രതികൂലത്തിന്റെ, പോരാട്ടത്തിന്റെ ശബ്ദം അവിടെ വെളിപ്പെടുകയാണ്. പലപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ വളരെ തീരുമാനങ്ങളോടെ ആത്മാർത്ഥമായി ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുമ്പോൾ തന്നെ, ഇവിടെ ഭർത്തിമായി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ, നമ്മളോ തീരുമാനമെടുക്കുമ്പോൾ തന്നെ അതീരുമാനത്തെ തടയുവാൻ പിശാച് വരും. ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ തിരുവത്താഴ ശുശ്രൂഷയോടുകൂടെ ആ ഉപവാസത്തിന് വിരാമമിടുന്ന പ്രിയ ദൈവസഭയെ, കർത്താവിന്റെ ഒരു എളിയദാസൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, പ്രതികൂലങ്ങളെ മുമ്പിൽ പ്രതീക്ഷിച്ചു വേണം മുന്നേറുവാൻ. എന്ന് വിചാരിച്ച പ്രതികൂലം നമ്മളെ തകർക്കത്തൊന്നുമില്ല, നമ്മൾ അതിനെ പേടിക്കൊന്നും വേണ്ട, പക്ഷെ അതിനെ ജയിക്കുവാനുള്ള ദൈവകൃപ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന സെഷനിൽ നാം പ്രാപിച്ചു വേണം എഴുന്നേൽക്കുവാൻ. മിണ്ടിപ്പോകരുതെന്നുള്ളൊരു ശബ്ദം ഒരാളാണെങ്കിൽ സഹിക്കാം, പലരും അവനെ ശാസിച്ചു. അപ്പൊ ശാസിച്ചതല്ല അവിടെ ഭർത്തിമായിയെ സംബന്ധിച്ച് വിഷയം, ശാസിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തെന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് ആ മലയാള പദം അങ്ങനെ എഴുതിയിരിക്കുന്നത്. ശാസിച്ചിട്ടും എന്ന് പറഞ്ഞാൽ ശാസിച്ചു എന്നുള്ളത് കറക്റ്റാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഈ ശാസിച്ചിട്ടും പ്രാർത്ഥിക്കുന്നവനൊന്നും പറ്റിയില്ല എന്നുള്ള ഒരു ഒരു പ്രയോഗമാണ് ആ ശാസിച്ചിട്ടും എന്നുള്ള ഉള്ളിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ് വേർഡ്സ് 48 മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും അവൻ എന്ത് ചെയ്തു? ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. ഏറ്റവും അധികം നിലവിളിച്ചു. മുമ്പെന്താ നമ്മൾ കണ്ടത്? വേർഡ്സ് 47 നിലവിളിച്ചു തുടങ്ങി. വേർഡ്സ് 48 അവസാനം എന്താ കണ്ടത്? ഏറ്റവും അധികം നിലവിളിച്ചു. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ദൈവമക്കളെ, നിലവിളിച്ചു തുടങ്ങി, ഏറ്റവും അധികം നിലവിളിച്ചു. ഇതിന്റെ നടുവിൽ മിണ്ടാതിരിപ്പിനെന്ന് പലരും അവനെ ശാസിച്ചു. ആ ഏറ്റവും അധികം നിലവിളിച്ചു എന്നുള്ളതാണ് ഭർത്തിമായിയുടെ പ്രത്യേകത. അതാണ് ദൈവ കൃപ.
നിലവിളിച്ചു തുടങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പ്രാർത്ഥനയെ നിർത്തിക്കളയുവാൻ പിശാച് പ്രതികൂലമത്തിന്റെ ശബ്ദത്തിൽ അവിടെ വെളിപ്പെട്ടു വന്നപ്പോൾ പ്രാർത്ഥനാ മനുഷ്യൻ ആ പ്രതികൂലത്തിനും പോരാട്ടത്തിനും തന്നെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കാതെ അതിനെ ജയിച്ചിട്ട് താൻ എന്ത് ചെയ്യുകയാണ്? ഏറ്റവും അധികം നിലവിളിക്കുവാൻ ഒരു തീരുമാനമെടുത്ത് നിലവിളിക്കുകയാണ്. ആ പ്രാർത്ഥിച്ചതിന് വല്ല മാറ്റം ഉണ്ടോ? മാറ്റം ഒന്നേ ഉള്ളൂ, മുൻപ് പ്രാർത്ഥിച്ചു തുടങ്ങി, പ്രതികൂലം വെളിപ്പെട്ടപ്പോൾ ഏറ്റവും അധികം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച വിഷയം ഒന്ന് തന്നെയാ. അവിടെ എന്താ ഇപ്പോഴും നമ്മൾ വായിച്ചത്? എന്താ? ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. പ്രാർത്ഥനയിൽ മാറ്റം വന്നില്ല. ഇതിൽ നിന്ന് ദൈവത്തിന്റെ മക്കളെ നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? നമ്മൾ പലപ്പോഴും പിശാചുമായിട്ട് ചില കോംപ്രമൈസിങ്ങിന് തയ്യാറായിട്ടുള്ള ക്രിസ്തീയ ലൈഫാണ് നയിക്കാറ്. സംശയമൊന്നുമില്ല, പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ പലപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച് ലോകത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ചില വിട്ടുവീഴ്ചകൾ പ്രാർത്ഥനയിൽ പോലും ചെയ്യാൻ തയ്യാറുള്ള ബന്ധക്കോസുകാരാണെന്ന്. എന്നാൽ ഭർത്തിമായി ഇവിടെ അതിന് തയ്യാറായില്ല. മിണ്ടാതിരിപ്പിനെന്നുള്ള പ്രതികൂലത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ഒരാളല്ല, അവിടെ കൂടി വന്ന പലരും അവനെ ഒരുപോലെ ഒറ്റ ശബ്ദത്തിൽ ശാസിച്ചിട്ടും അവന്റെ ആ പ്രാർത്ഥന അവിടെ നിർത്തിയില്ല. അതേ പ്രാർത്ഥന അവൻ വീണ്ടും പ്രാർത്ഥിച്ചു ആ പ്രതികൂലത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. പക്ഷെ ഒരു കാര്യം അവിടെ എക്സ്ട്രാ സംഭവിച്ചത് എന്താണെന്നറിയോ? മുമ്പ് നിലവിളിച്ചപ്പം പിശാച് പ്രതികൂലം കൊണ്ടെന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഭർത്തിമായി ഒരു തീരുമാനമെടുത്തു, ഇനി ഞാന് അധികം നിലവിളിക്കും, ഇനി ഞാൻ അധികം പ്രാർത്ഥിക്കും. ദൈവമക്കളെ, ഉപവാസത്തോടെ ആയിരിക്കുന്ന ദൈവസഭയെ, അധികം നിലവിളിക്കുവാനുള്ള ഒരു തീരുമാനം എന്ന് പകൽക്കാലം എടുത്താട്ടെ. അധികം നിലവിളിക്കുവാൻ പിശാചിന്റെ തന്ത്രം കണ്ട് പേടിച്ച് പിശാചിനോട് സുല്ലിട്ടിട്ട് മടങ്ങിപ്പോകല്ലേ ദൈവജനമേ? എന്നാ ശരി, എന്റെ പ്രാർത്ഥനയിൽ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പിശാചിനും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ലാത്ത നിലവാരത്തിലൊക്കെ ആക്കി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്രിസ്ത്യൻ ലൈഫ് നയിക്കാമല്ലോ എന്ന് ദൈവജനമേ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? ഭർത്തിമായിയെ പോലെ ഇല്ല, ഞാൻ ഇനിയും പ്രാർത്ഥിക്കും. വെറുമൊരു പ്രാർത്ഥനയല്ല, പിശാചേ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നീ അത് തടയാൻ ശ്രമിച്ചെങ്കിൽ ഇനി ഞാൻ പ്രാർത്ഥിക്ക മാത്രമല്ല അധികം പ്രാർത്ഥിക്കും, അധികം പ്രാർത്ഥിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയുടെ പ്രാർത്ഥനയെ തടയുവാൻ ശ്രമിക്കുന്ന വിവിധ നിലവാരത്തിൽ പ്രതികൂലങ്ങളും പോരുകളും പോരാട്ടങ്ങളും കൊണ്ടിട്ട് വ്യക്തികളായി വാക്കുകളായി ജീവിതങ്ങളായി സംഭവങ്ങളായി ന്യൂ ലൈഫ് ദൈവസഭയ്ക്കെതിരായിട്ട് ഉയർന്നു വരുന്ന എല്ലാ പോരുകളും യേശുവിന്റെ നാമത്തിൽ ഈ വിശുദ്ധ സഭായോഗത്തിൽ ഹാലേലൂയ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ഋഗബല ശന്തുരാ വീര പ്രൗഢാന്തര ബലസ്യ യേശുവിന്റെ നാമത്തിൽ. പ്രിയ ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ പറയുകയാണ്, പ്രതികൂലമുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ എവിടെയായിരിക്കുന്നത്. ഞാൻ ബോംബെയിൽ താനെയിലിരുന്ന് ശുശ്രൂഷിക്കുകയാണ്. പക്ഷേ ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്, ദൈവത്തിന്റെ വചനമാണ് എൻ്റെ കയ്യില്, ദൈവമാണ് എന്നെ സഹായിക്കുന്നത്. എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല. അതുകൊണ്ട് പൂർണമായ ആത്മനിയോഗത്തോടെ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ ഉപവാസത്തെയും പ്രാർത്ഥനയെയും തകർക്കുവാൻ ഈ ദിവസങ്ങളിൽ ചില ശബ്ദങ്ങൾ വെളിപ്പെട്ടു വരും, ചില ശബ്ദങ്ങൾ വെളിപ്പെട്ടു വരും. ഒരു പക്ഷേ ഭവനത്തിൽ വെളിപ്പെടും, ജോലിസ്ഥലങ്ങളിൽ വെളിപ്പെടും, നമ്മുടെ സാമൂഹ്യമായ മേഖലകളിൽ വെളിപ്പെടും. തകർന്നു പോകരുത്, പ്രാർത്ഥന നിർത്തരുത്, ഭർത്തിമായിയെപ്പോലെ അധികം പ്രാർത്ഥിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കണം. നിലവിളിച്ചു തുടങ്ങിയപ്പോൾ മിണ്ടാതിരിപ്പിനെന്നുള്ള പിശാചിന്റെ പ്രതികൂലം വെളിപ്പെട്ടതിന്റെ മുമ്പാകെ താൻ പ്രാർത്ഥനയിൽ ഒരു വാക്കുപോലും മാറ്റാതെ അതേ പ്രാർത്ഥന തന്നെ എടുത്തുച്ചരിച്ചുകൊണ്ട് അധികം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് തുടർന്ന് നമുക്ക് വായിക്കാം. ഇവിടെ പറയുകയാണ്, അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ യേശു നിന്നു. മതി സിസ്റ്ററെ, ഒരു മിനിറ്റ്. അപ്പോൾ യേശു നിന്നു. നമ്മൾ ഓരോ വാക്കും ചിന്തിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഒന്നിച്ച് അങ്ങനെ വായിച്ചു പോവാത്തെ.
അപ്പോൾ യേശു നിന്നു. എപ്പോൾ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ എപ്പോൾ? തന്നോട് ആത്മാർത്ഥമായി തന്നെ കാണാൻ കഴിയാതിരുന്നിട്ട് പോലും തന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ദൈവ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിച്ച ബർത്തിമായിയുടെ മുമ്പിൽ ദൈവ സാന്നിധ്യം നിന്നു. അപ്പോൾ യേശു നിന്നു. പോരാട്ടത്തെ മറികടന്നുള്ള ദൈവകൃപ പ്രാപിച്ച് ആ പൈശാചിക പോരിനെ ജയിച്ച് അധികം നിലവിളിക്കാൻ താൻ തയ്യാറായപ്പോൾ തന്റെ മുമ്പിലൂടെ നടന്നുപോയ ദൈവ സാന്നിധ്യം യേശു കർത്താവ് അവിടെ യേശു അവിടെ എന്ത് ചെയ്യാൻ നിന്നു. ദൈവമക്കളെ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് യേശു വേണം, നമ്മളോട് കൂടെ യേശു വേണം, നമ്മൾ പ്രാർത്ഥിക്കാൻ വിരിച്ചിട്ടിരിക്കുന്ന ആ ഷീറ്റിൽ യേശു വന്ന് നിൽക്കണം. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കും, തെറ്റൊന്നുമില്ല, നല്ലത് തന്നെയാ. അപ്പോഴും നമ്മുടെ ആഗ്രഹം എന്താ? യേശു അവിടെ ഉണ്ട്, യേശു ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട, യേശു ഇല്ലാത്തൊരു പ്രാർത്ഥന വേണ്ട, ഇതൊക്കെ തന്നെയാ നമ്മുടെ നല്ല ആഗ്രഹം. പക്ഷെ പലപ്പോഴും ദൈവ സാന്നിധ്യം നമ്മളോടുകൂടി ഇല്ല എന്നുള്ളതാ വാസ്തവം. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവഹിതപ്രകാരം മുന്നേറാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട്. ഇവിടെ ഒരു കഴിവില്ലാത്ത പാവപ്പെട്ട കുരുടനായ ഭിക്ഷക്കാരനായ ബർത്തിമായി പ്രതികൂലത്തിന്റെ മുമ്പിൽ പിശാചിന് അടിയറവ് പറയാതെ തന്റെ പ്രാർത്ഥനാ ജീവിതം പിശാചിന്റെ മുമ്പിൽ കൊണ്ട് അടിയറവ് വെച്ച് പിന്നോട്ട് പോകാതെ തന്റെ പ്രാർത്ഥന അധികമായി വർദ്ധിപ്പിച്ചു വന്നപ്പോൾ അപ്പോൾ യേശു നിന്നു. ദൈവമക്കളെ, യേശു ഇങ്ങനെ ചർച്ചിന്റെ മുമ്പിൽ കൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാ പോരാ, യേശു നമ്മുടെ പ്രാർത്ഥനാമുറിയിൽ ഒന്ന് കടന്നു വന്ന് നിൽക്കണം. യേശു നമ്മുടെ പ്രാർത്ഥിക്കാനിരിക്കുന്ന ചെയറിന്റെ മുമ്പിൽ ആ ഷീറ്റിൽ ഒന്ന് നിൽക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കണം. നമ്മുടെ പ്രസ്ഥാനത്തിന് മൊത്തത്തിലായിട്ട് ഇങ്ങനെ യേശു മുകളിൽ ഇങ്ങനെ നിപ്പുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിക്കാനല്ല, ഞങ്ങളുടെ എല്ലാ സഭയ്ക്കും കൂടി യേശു ഇങ്ങനെയുണ്ട്, യേശുവിന്റെ കരങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, ഞങ്ങളുടെ സ്റ്റേറ്റും എല്ലാ സാമ്രാജ്യങ്ങളും, അങ്ങനെ ആശ്വസിക്കാനല്ല, വ്യക്തിപരമായി ആഗ്രഹിക്കണം. കർത്താവേ, എന്റെ പ്രാർത്ഥനാ പായിലേക്കൊന്ന് ഇറങ്ങി വരണമേ, എന്റെ പ്രാർത്ഥനാ മുറിയിലേക്കൊന്ന് ഇറങ്ങി വന്ന് നിൽക്കണമേ. നിന്നു എന്ന് പറയുമ്പോൾ യേശു അത്രയും ജനസാഗരങ്ങളുടെ മുമ്പിൽ വെച്ച് പാവപ്പെട്ട കുരുടനായ ഭിക്ഷക്കാരനെ കണ്ടു, ശ്രദ്ധിച്ചു എന്നുള്ളതല്ലേ ദൈവമക്കളെ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? അപ്പോൾ ആരാ തന്നെ മിണ്ടാതാക്കാൻ ശ്രമിച്ചത്? ഒരു അവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഊഹിച്ച് അത് ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. യേശുവിനോടുകൂടെ ശിഷ്യന്മാരും നല്ലൊരു ഭൂരിപക്ഷം വരുന്ന ജനപുരുഷാരവും ഉണ്ടായിരുന്നു. അപ്പോഴല്ലേ ഈ പാവപ്പെട്ടവൻ വിളിച്ചു പറഞ്ഞു, യേശുവേ എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നല്ലേ ഒരു ശബ്ദം വന്നത്, മിണ്ടിപ്പോകരുത്. ദൈവമക്കളെ, യേശുവിന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലിരിപ്പ് ഇതല്ലേ? പാവപ്പെട്ടവനെ കാണുമ്പം മനസ്സ് പറയല്ലേ നിനക്കെന്താ യോഗ്യത എന്ന്? യോഗ്യത മുഴുവൻ നമ്മക്ക, പാവപ്പെട്ടവനൊരു യോഗ്യതയില്ല എന്നൊരു മനോഭാവവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നാൽ യാതൊരു ഗുണവും ഉണ്ടാവില്ല. ദൈവമക്കളെ, യേശുവിന്റെ കൂടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നടന്നാലും ഗുണമുണ്ടാവില്ല. മനസ്സിലിരിപ്പിനൊരു മാറ്റം വരണം. യേശുവിന്റെ കൂടെ നടന്ന് അവിടെ എത്തിയിട്ട് പാവപ്പെട്ടവൻ നിലവിളിച്ചപ്പോൾ അവനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ അതിലെല്ലാം ഉണ്ട്. നീ ആരാ എന്റെ യേശുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ നമ്മുടെ ചിന്ത, യേശു നമ്മുടെ പോക്കറ്റിൽ ഇങ്ങനെ ഇരിക്കുക, എന്റെ യേശു എനിക്ക് വേണ്ടി മാത്രം എന്ന് ആ ഒരു മനോഭാവത്തിൽ പറയുക, മിണ്ടിപ്പോകരുത്. നീ കുരുടനാ, നിനക്കെന്ത് യോഗ്യതയാ? ഇന്നത്തെ ആത്മീയ കോളത്തിലേക്ക് നാം ഒന്ന് കടന്നു ചിന്തിച്ചാൽ ദൈവമക്കളെ, ഇത് തന്നെയല്ലേ അവസ്ഥ? ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, അതൊന്നും പറയേണ്ട വേദികളല്ല, അതൊക്കെ നമ്മൾ ദൈവമക്കൾക്ക് അറിയാം ഇന്നത്തെ അവസ്ഥയൊക്കെ എന്താണെന്ന്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. ഇവിടെ ബർത്തിമായി
തനിക്ക് വലിയ യോഗ്യതയൊന്നും പറയാനില്ല, യേശുവിന്റെ കൂടെ നടന്ന യോഗ്യതയൊന്നും പറയാനില്ല, കണ്ണും കണ്ടുകൂടാ. പക്ഷേ തനിക്ക് ഒരു കാര്യമുണ്ട്, പ്രതികൂലം വെളിപ്പെട്ടപ്പോൾ അതിനെ ജയിച്ച് മുന്നേറുവാനുള്ള ദൈവകൃപ. യേശുവിനെ കണ്ണുകൊണ്ട് കണ്ട് തൊട്ടുരുമ്മി യേശുവിനെ ചേർത്ത് പിടിച്ചു നടന്നവർക്ക് പോലും കിട്ടാത്ത ദൈവകൃപ പാവപ്പെട്ടവനുണ്ട്. അതുകൊണ്ടാണ് ആ പാവപ്പെട്ടവൻ പ്രതികൂലം വന്നിട്ടും അതിനെ മൈൻഡ് ചെയ്യാതെ പ്രാർത്ഥനയിൽ പിന്നെയും വർദ്ധിച്ചു വന്നിട്ട് ആ പ്രാർത്ഥന യേശുവിനെ അവിടെ പിടിച്ചു നിർത്തി. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് നോക്കി. യേശു വായിച്ചിടത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. അവിടെ പറയാണ്, അപ്പോൾ യേശു നിന്നു. ആ വായിച്ചാട്ടെ, 49. അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. മതി സിസ്റ്ററെ, യേശു നിന്നിട്ട് പറയാ അവനെ വിളിപ്പിൻ. ആരെ? ഭർത്തിമായിയെ വിളിപ്പിൻ. ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? അത് നമുക്ക് വളരെ പ്രസക്തമായ ഒരു ചോദ്യാ. അതും അവിടെ പറഞ്ഞിട്ടില്ല ആരോട് പറഞ്ഞെന്ന്. പക്ഷെ യേശുവിന്റെ കൂടെ ഉണ്ടായവരോടാണല്ലോ യേശു പറഞ്ഞത്. യേശുവിനെ എന്നാ വിളിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, വേദപുസ്തകത്തിൽ ഇല്ല കേട്ടോ, ഞാൻ വായിച്ച് ധ്യാനിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ആരാണോ ദൈവ പൈതലെ നിന്റെ പ്രാർത്ഥനയെ ഇല്ലായ്മ ചെയ്യുവാൻ പോരാടിയത്, അവനെ കൊണ്ട് തന്നെ നിന്നെ വിളിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കർത്താവായ യേശു. ഈ പുരുഷാരത്തിൽ യേശുവിനോട് കൂടെ നടന്നവർ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞപ്പോൾ യേശു പറയുക, അവനെ വിളിക്കുവീൻ. യേശുവിന് വിളിക്കാൻ പറ്റാഞ്ഞിട്ടല്ലോ, പക്ഷേ ഒരു ദൈവ പൈതലിന്റെ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, പ്രാർത്ഥിച്ച് ഉപവസിച്ചിരിക്കുന്ന ദൈവ പൈതലെ, ദൈവസഭയാം കുടുംബമേ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനയെ തകർക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന വെല്ലുവിളികൾ, അതിൽ തന്നെ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നു തരുന്നവനാണ് നമ്മുടെ ദൈവം. മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞവനോട് തന്നെ നമ്മളെ മിണ്ടിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? അവനെ വിളിക്കുമിൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം വായിക്കാം. ധൈര്യപ്പെടുക. അപ്പോ ഒന്നാമത്തെ കാര്യം നിർത്തി പോ. ഒന്ന്, ധൈര്യപ്പെടുക. വായിച്ചോളൂ. എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. നിന്നെ വിളിക്കുന്നു. മൂന്ന് കാര്യമാണ് അവിടെ സംഭവിച്ചത്. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു. മുമ്പ് സംഭവിച്ചത് ഒറ്റ കാര്യമുള്ളൂ, മിണ്ടിപ്പോകരുത്. ഇപ്പൊ എന്താ സംഭവിച്ചേ? ധൈര്യപ്പെടുക. ഈ ധൈര്യപ്പെടുക, മിണ്ടിപ്പോകരുത്, ഈ രണ്ട് വാക്കുകൾ കേട്ടിട്ട് നമുക്ക് എന്താ തോന്നുന്നേ? ഇത് രണ്ടും ഒരുപോലുള്ള പദങ്ങളല്ല. മിണ്ടിപ്പോകരുതെന്ന് പറയുന്നത് ഒരു ക്രോധത്തിൽ നിന്ന്, ഒരു ആക്രോശത്തിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശബ്ദമാണ്. ഒരുത്തന്റെ ആത്മീക ജീവിതത്തെ കെടുത്തിക്കളയുവാൻ, ഒരുത്തന്റെ പ്രാർത്ഥനയെ നിർത്തിക്കളയുവാൻ വെളിപ്പെട്ടു വന്ന ആ ശബ്ദമുണ്ടല്ലോ, അത് ദൈവാത്മാവിൽ നിന്ന് വന്നതല്ല, ദൈവ സ്നേഹത്തിൽ നിന്ന് വന്നതല്ല. എന്നാൽ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നേ? ധൈര്യപ്പെടുക. ഓ, എത്ര നല്ല പദമാ. ക്ഷീണിച്ചിരിക്കുന്നവനോട്, ദുഃഖിച്ചിരിക്കുന്നവനോട്, പേടിച്ചിരിക്കുന്നവനോട് ധൈര്യപ്പെടുക സഹോദര എന്ന് പറയണമെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളവനെ കഴിയത്തുള്ളൂ, ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ടവനെ കഴിയത്തുള്ളൂ. പക്ഷേ മിണ്ടിപ്പോകരുതെന്നുള്ള ആ ശബ്ദത്തിൽ നിന്നും ധൈര്യപ്പെടുക എന്നുള്ള ഈ ശബ്ദത്തിലേക്ക് വന്ന മാറ്റത്തിന് കാരണം എന്താ? വ്യക്തികളൊക്കെ ഏറെക്കുറെ ഒരേപോലെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. അവിടെ കൂടെ ഉണ്ടായവനോട് ഉണ്ടായവർ ആദ്യം പറഞ്ഞു മിണ്ടിപ്പോകരുത്, പിന്നെ യേശു അവരോട് തന്നെ പറഞ്ഞു ഇവനെ വിളിക്ക്. യേശു പറഞ്ഞത് എന്താ? വിളിക്കാനേ പറഞ്ഞുള്ളൂ. ഇവരെന്തിനാ പോയിട്ട് അത് യേശു പറഞ്ഞതിന് മീതെ പോയി ചെയ്തത്? യേശു വിളിക്കാൻ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞാ പോരെ, സഹോദര യേശു വിളിക്കുന്നു. ഇവര് നമ്മൾ പറയില്ലേ കൈന്നിട്ട് പറഞ്ഞു എന്ന് പറയില്ലേ, സ്വന്തമായിട്ട് എന്ന് പറഞ്ഞ പോലെ ഇവര് പറയാ, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, യേശു വിളിക്കുന്നു. അപ്പൊ യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞത് മൂന്നാമതാ പറഞ്ഞേ. ആദ്യം പറഞ്ഞ രണ്ട് കാര്യം ഇവരെ സ്വന്തമായിട്ട് പറഞ്ഞതാ,
ഒരു പക്ഷേ പശ്ചാത്താപം കൊണ്ടായിരിക്കും, സഹതാപം കൊണ്ടായിരിക്കും. നമ്മുടെ ശത്രുവിന് ഒരു മാനസാന്തരം വന്നാലുണ്ടല്ലോ, അവൻ അടിമുടി മാറും നമ്മളോടുള്ള സമീപനത്തിൽ. പ്രാർത്ഥനയെ തകർക്കുവാൻ, ഉപവാസത്തെ തകർക്കുവാൻ, ആത്മീക ജീവിതത്തെ തകർക്കുവാൻ ആക്രോശത്തിന്റെ ശബ്ദവുമായി വെളിപ്പെട്ടതാണ് മിണ്ടാതിരിപ്പിനെന്ന്. പക്ഷേ പ്രാർത്ഥന കേട്ട കർത്താവ് അവനോടൊന്ന് കൽപ്പിച്ചപ്പോൾ അവന്റെ വാക്കുകൾക്ക് മാറ്റം വന്നു, ചിന്തകൾക്ക് മാറ്റം വന്നു, നിരൂപണങ്ങൾക്ക് മാറ്റം വന്നു. ആ പശ്ചാത്താപം നിറഞ്ഞു കവിഞ്ഞതുകൊണ്ടായിരിക്കാം യേശു പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞിട്ട് സാധാരണ ചിന്തിച്ച് യേശു പറഞ്ഞതല്ലേ ആദ്യം പറയുന്നേ, പിന്നെ കയ്യെന്ന് പറഞ്ഞാലും ആദ്യം യേശു പറഞ്ഞതിനൊരു പ്രാധാന്യം കൊടുക്കണ്ടേ? പക്ഷെ യേശു വിളിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ സമാധാനപ്പെടുത്തി ധൈര്യപ്പെടുത്തി എഴുന്നേപ്പിച്ചു കൊണ്ടുവരാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇവരിത് കേട്ടപ്പോ ഇവരിൽ ഒരു മാറ്റം, ഇവര് ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, യേശു വിളിക്കുന്നു. ദൈവവൈദ്യലെ, നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. നമ്മളെ തകർക്കുവാൻ, നമ്മുടെ ഉപവാസത്തെ പ്രാർത്ഥനയെ തകർക്കുവാൻ, നമ്മുടെ ആത്മീക ജീവിതത്തെ ശോഷിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുവാൻ ഉരുവായി വരുന്ന സകല പൈശാചിക തന്ത്രങ്ങളെയും, അത് വാക്കുകളായാലും വ്യക്തികളായാലും സംഭവങ്ങളായാലും, നമ്മുടെ കർത്താവ് ഒരു വാക്ക് അവരോട് കൽപ്പിച്ചാൽ ശത്രുവിന്റെ നിരൂപണങ്ങൾക്ക് മാറ്റമുണ്ടാകും, നമ്മളോടുള്ള സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകും, നമ്മളോടുള്ള സംസാരത്തിലും മാറ്റമുണ്ടാകും. അതാണ് ഇവിടെ സംഭവിച്ചത്. മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. അവര് പറയുക, സഹോദര ധൈര്യപ്പെടുക. അപ്പൊ രണ്ടാമത്തെ ഈ വരവ് കണ്ടില്ല, തിരിച്ചറിഞ്ഞപ്പോ പാവപ്പെട്ട ഭർത്തിമായി വിചാരിച്ചു കാണും, മുമ്പ് ഇവന്മാരെ എന്നെ വന്ന് പേടിപ്പിച്ചു, മിണ്ടിപ്പോകരുത്, ഇപ്പൊ കർത്താവെ രണ്ടാമത് ഇനി എന്നെ കൊല്ലാൻ വരുവാണോ? പക്ഷെ കൊല്ലാനല്ല വന്നത്, ധൈര്യപ്പെടുത്താൻ, ആശ്വസിപ്പാൻ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ഉള്ള അവസ്ഥകൾ കർത്താവ് അറിയുന്നു, നിങ്ങളുടെ ഭവനത്തിന്റെ സാഹചര്യം കർത്താവ് അറിയുന്നു, നിങ്ങളുടെ ജോലിയിലുള്ള പ്രതിസന്ധികൾ കർത്താവ് അറിയുന്നു, നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളും ഉള്ളതുപോലെ അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിൽ തരുന്ന ചിന്തകൾ ഞാൻ വിളിച്ചു പറയട്ടെ. ഭാരപ്പെടണ്ട, ഇന്ന് നിന്നെ എതിർക്കുന്ന നിന്റെ ശത്രുവിനെ കൊണ്ട് തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശത്രുവിന് നിന്നോടുള്ള സമീപനങ്ങളിൽ മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാവോ? ഭർത്തിമായിയുടെ ആ പ്രതികരണത്തിന് ഇവിടെ വളരെ മുഖ്യമായ ഒരു സ്ഥാനമുണ്ട്. മിണ്ടിപ്പോകരുതടാന്ന് പറഞ്ഞപ്പോ നീ ആരാടാ ചോദിക്കാനെന്ന് ഒരു വാക്ക് ഭർത്തിമായി പറഞ്ഞെങ്കി യേശു അവിടെ നിൽക്കുകയോ ഇല്ല, ഇവരോടൊട്ട് വിളിക്കാൻ പറയത്തുമില്ല, ഇവരെ ആശ്വസിപ്പിക്കത്തുമില്ല, ഇവർക്കൊരു മാറ്റം ഉണ്ടാവത്തുമില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഭർത്തിമായി തന്റെ ദൈവകൃപ ചോർന്നു പോകുന്നതൊന്നും ചെയ്തില്ല. ഒരു വാക്കുകൊണ്ടുപോലും നീ ആരാടാ എന്നോട് ഇത് പറയാനെന്ന് താൻ ചോദിച്ചില്ല. അതാണ് തന്റെ വിജയം. അതുകൊണ്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് തന്റെ ശത്രുവിന് ഒരു മാനസാന്തരം വന്നത്. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിലോ, നീ ആരാടാ എന്നോട് ചോദിക്കാൻ, നീ എന്ന് വന്നതാ, ഞാൻ വന്നിട്ട് ഇവിടെ 25 കൊല്ലമായല്ലോ, എനിക്കെന്താ ഇവിടെ പാടിയ, എനിക്കെന്താ ഇവിടെ പ്രാർത്ഥിച്ച, നീ ആരാ ഏതാ എന്നൊക്കെ ചോദിക്കും. ചോദിക്കുമ്പോ തന്നെ ദൈവ പൈതലെ ബലൂണിലെ എയർ തുറന്നു വിട്ട പോലെ നിന്റെ ഉള്ളിലുള്ള ദൈവകൃപ ഒരു സൈഡിൽ കൂടി അങ്ങ് പോകും. അത് നമ്മൾ പോലും അറിയത്തില്ല. പിന്നെ യേശുവിന് പോലും അവിടെ വന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൃപയില്ലാത്തവന്റെ പ്രാർത്ഥനാ പായിലൊന്നും യേശു വന്ന് നിക്കത്തില്ല. കൃപ ചോർന്നു പോകാതെ ഭർത്തിമായി ശത്രുവിന്റെ മുമ്പിലും നല്ല ഒരു കൃപയുള്ളവനായി നിന്ന് കാണിച്ചു കൊടുത്തു. ഭർത്തിമായി അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇവരെന്തിനാ വന്നേന്നോ മിണ്ടാതാക്കാനോ അതൊന്നും താൻ ശ്രദ്ധിച്ചില്ല. തന്റെ ശ്രദ്ധ മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. താൻ പ്രാർത്ഥനയിൽ അധികം വർദ്ധിക്കാനായിട്ട് ആഗ്രഹിച്ചു, അതിനെ ലക്ഷ്യമാക്കി മുന്നേറി. ഈ പ്രതികൂലമൊന്നും താൻ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തനിക്ക് അതിനോടൊന്നും ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന നിലവാരത്തിൽ പ്രതികരിക്കേണ്ടതായിട്ടും വന്നില്ല. അപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി ഇവിടെ കർത്താവ് എഴുന്നേറ്റു. കർത്താവ് ഇങ്ങി വന്നു.
പലപ്പോഴും നമ്മൾ കർത്താവിനെ പിടിച്ച ഒരു കസാരയിൽ അങ്ങോട്ട് ഇരുത്തുക, എന്നിട്ട് നമ്മുടെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ആശീർവാദം പറയുമ്പോഴത്തേനെ എണീറ്റ് വന്ന് തലയെ കൈവച്ചാൽ മതി എന്നുള്ള ഭാവമാണ്. അപ്പൊ ഇവിടെ അതല്ല ചെയ്തത്. കർത്താവ് എഴുന്നേറ്റ് വരുവാൻ ഒരു സാഹചര്യം ഭക്തൻ ഒരുക്കി കൊടുത്തു, പ്രാർത്ഥനാ മനുഷ്യൻ ഒരുക്കി കൊടുത്തു. കാരണം ദൈവം തന്റെ പ്രാർത്ഥനാ പായിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമാകുന്നതൊന്നും തന്റെ വായിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ വരാതെ താൻ സൂക്ഷിച്ചു. അതുകൊണ്ട് ദൈവം അവിടെ വന്നു, യേശു നിന്നു, യേശു ശത്രുവിന്റെ മേൽ അധികാരമേറ്റെടുത്ത് കൽപ്പിച്ചു, മിണ്ടാതാക്കാൻ വന്നവനെ കൊണ്ട് തന്നെ ഈ പാവപ്പെട്ട പ്രാർത്ഥിക്കുന്നവനെ വിളിപ്പിച്ചു. അപ്പോൾ യേശു പറഞ്ഞപ്പോൾ ശത്രുവിന് മാനസാന്തരം വന്നു. നമ്മൾ ശത്രുവിനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ എത്ര വാഗ്വാദം നടത്തിയിട്ടും കാര്യമില്ല, കൃപ ചോർന്നു പോകുന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ നിന്റെ ശത്രുവിനു വേണ്ടി നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്, ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്ക്. നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, നിന്റെ ശത്രുവിനോട് സംസാരിക്കുന്ന ഒരു യേശുവുണ്ട്. യേശുവിന്റെ ശബ്ദം ശത്രുവിന്റെ കർണപടത്തിൽ പതിച്ചു കഴിയുമ്പോൾ നീ ആഗ്രഹിക്കുന്നതിലും മേൽത്തരമായ നിലവാരത്തിൽ നിന്നോട് സ്നേഹത്തോടെ ഇടപെടുവാൻ നിന്റെ ശത്രുവിന് കഴിയും. അങ്ങനെ ഇവിടെ പറയുകയാണ്, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു, അപ്പോഴും പേരുമാറിയിട്ടില്ല, കുരുടനെ വിളിച്ചു. ദൈവമക്കളെ, എന്തുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഓടി ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ എല്ലാം കിട്ടണമെന്ന് പറയാൻ പാടില്ല. പിന്നെ ന്യായമായൊരു അവകാശ കണ്ണ് തുറക്കുക എന്നുള്ളത്. പ്രാർത്ഥിച്ചില്ലേ, പ്രതികൂലം വെളിപ്പെട്ടപ്പോ അതിനെ ജയിച്ചില്ലേ, ദൈവകൃപ ചോർന്നു പോവാതെ നോക്കിയില്ലേ, പ്രാർത്ഥന വർദ്ധിപ്പിച്ചില്ലേ, എല്ലാം നല്ല കാര്യമല്ലേ ചെയ്തത്, നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനല്ലേ ഇവിടെ ഒരു മാതൃക പോലെ വന്നില്ലേ, എന്നിട്ടും കുരുടിപ്പ് മാറിയിട്ടില്ല എപ്പോഴും. ദൈവമക്കളെ, ഇന്ന് പല വ്യക്തികളെ നാം ശ്രദ്ധിച്ചാൽ ആഗ്രഹിക്കുന്നത് എന്താ? പാപബോധവും വേണ്ട, മാനസാന്തരവും വേണ്ട, രക്ഷയും വേണ്ട, ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓടിക്കണ്ട് ഹോളിലേക്ക് ഓടിച്ചാടി കയറി വന്നിരിക്കുമ്പ എല്ലാം കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ദൈവത്തെയും വഴക്ക് പറയും, പാസ്റ്ററേയും വഴക്ക് പറയും, എല്ലാവരെയും പറയും. അങ്ങനെയൊന്നും അല്ല ദൈവത്തിന്റെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ യേശു ആ കുരുടിപ്പങ്ങ് മാറ്റണമായിരുന്നു. അങ്ങനെയൊന്നും മാറ്റത്തില്ല ദൈവമക്കളെ. ആരാണെന്ന് ദൈവസന്നിധിയിൽ നാം ഒന്ന് തെളിയിച്ച് ജീവിച്ചു കാണിക്കണം. പറഞ്ഞാ പോരാ 50 കൊല്ലത്തെ പാരമ്പര്യം, ഒന്ന് ഒരു ദൈവ പൈതലിന് യോഗ്യമായ നിലവാരത്തിൽ ദൈവസന്നിധിയിൽ യേശു എന്റെ അടുത്ത് നിപ്പുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചു മുന്നേറുമ്പോൾ നമ്മൾ പറയാതെ തന്നെ യേശു ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ആ 49-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിലും കുരുടനെ വിളിച്ചു, കുരുടിപ്പ് മാറിയിട്ടില്ല. ഇനിയാണ് നാം വായിച്ച കുറിവാക്യത്തിലേക്ക് കടന്നു വരുന്നത്. 50-ാം വാക്യം വായിച്ച, അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി, പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. പ്രിയ ദൈവമക്കളെ, ആരും പറയാതെ, ആരും സഹായിക്കാതെ, ആരും കൈപിടിച്ചുയർത്താതെ, ആരും ഇങ്ങനെ കോരിയെടുത്ത് നിർത്താതെ എന്ന് പറഞ്ഞാൽ കുരുടനാണല്ലോ, മറ്റുള്ളവർ സഹായിക്കണമല്ലോ. ഇതൊന്നും ഇല്ലാതെ ഭർത്തിമായി എന്ത് ചെയ്തെന്നറിയോ? തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞു. എന്താണ് ഈ പുതപ്പ്? നമുക്ക് മനസ്സിലായി കാണും, ഒരു ഭിക്ഷക്കാരനെ സംബന്ധിച്ച് പുതപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോ നമുക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടും ഉണ്ടാവും. കാര്യം നമുക്ക് ധാരാളം പുതപ്പുകൾ ഉണ്ടല്ലോ, സീസൺ അനുസരിച്ച് മാറി മാറി പുതയ്ക്കാൻ കബോർഡ് നിറച്ച് ഇങ്ങനെ അടക്കി വെച്ചേക്കാം. ജനുവരിയിൽ ഒന്ന് പുതയ്ക്കണം, ഫെബ്രുവരിയിൽ ഒന്ന് പുതയ്ക്കണം, അത് പലതരത്തിൽ കോട്ടൺ, നൈലോൺ, അത് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് പുതപ്പിന്റെ വില അറിയില്ല. പക്ഷെ ഭർത്തിമായി ഇവിടെ പുതപ്പ് നമ്മുടെ പുതപ്പ് പോലെ അല്ല. എന്താണെന്നറിയോ? ഇദ്ദേഹത്തിന് ഈ ഒറ്റ പുതപ്പേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പുതയ്ക്കാൻ ഒറ്റ പുതപ്പുള്ളന്നല്ല, ഇദ്ദേഹത്തിന് ആകെയുള്ള ഒരു സമ്പാദി ഭൂമിയില് ഇദ്ദേഹം ഉടുത്തിരിക്കുന്ന വസ്ത്രം കഴിഞ്ഞാൽ ഈ പുതപ്പേ ഉള്ളുന്ന്. അതാണ് ആ പുതപ്പിന്റെ പ്രാധാന്യം വർദ്ധിച്ചത്. അത് പകൽ സമയത്ത് എന്തിനു താൻ ഉപയോഗിച്ചു? ഭിക്ഷയെടുക്കാൻ തന്റെ ഇരിക്കുന്നതിന്റെ ആ മുൻഭാഗത്തായിട്ട് അത് വിരിച്ചിട്ടിട്ട് ഭിക്ഷയെടുക്കാൻ ഉപയോഗിച്ചു. അതിലാണ് നാണയത്തുട്ടുകൾ ഇട്ട് കൊടുക്കുന്നത്.
രാത്രിയിൽ മറ്റൊരു പുതപ്പില്ല, ഇതേ പുതപ്പ് തന്നെ താൻ പുതച്ച് തണുപ്പിൽ നിന്നും കൊതുകിൽ നിന്നും ഒക്കെ രക്ഷ പ്രാപിച്ച് തന്റെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പുതപ്പ് ഭർത്തിമായിക്ക് ഒരു മൾട്ടിപ്പിൾ യൂസ് ആയിരുന്നു. പകൽ തന്റെ ഉപജീവന മാർഗം, രാത്രി തന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ തന്റെ ഭവൻ. പകൽ ഉപജീവന മാർഗം തന്റെ ജോബ്, രാത്രിയിൽ തന്റെ ഭവനം. ഈ രണ്ട് ഉപയോഗമായിരുന്നു ഈ പുതപ്പ്. അത് മാത്രമല്ല, അവൻ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ആകെ ഉള്ളത് ഈ പുതപ്പ് മാത്രമായിരുന്നു. ആ പുതപ്പാണ് ഇട്ട് കളഞ്ഞതെന്ന് നാം ചിന്തിക്കണം. ദൈവമക്കളെ, നമ്മൾ എത്ര താലോലിച്ചോമനിച്ച് വെക്കുന്ന പുതപ്പാണെങ്കിലും ദൈവാത്മാവ് നിത്യതയ്ക്ക് അത് നിന്റെ ജീവിതത്തിൽ തടസ്സമാണെന്ന് വെളിപ്പെടുത്തിയാൽ ആരും പറയാൻ നോക്കി നിൽക്കണ്ട, അത് എറിഞ്ഞു കളയണം. ആ പ്രയോഗം ഒന്ന് കണ്ടോ, ഇട്ട് കളഞ്ഞു, ഇട്ടു കളഞ്ഞു. കളഞ്ഞെന്ന് എഴുതിയാ പോരെ, ഇങ്ങനെ ഇട്ട് കളഞ്ഞെന്ന് എഴുതിയേക്കുന്നേ. ഇട്ട് കളഞ്ഞെന്ന് പറഞ്ഞ ദൈവമക്കളെ, ഞാൻ മനസ്സിലാക്കിയത് ഇടുന്നതും കളയുന്നതും വ്യത്യാസമുണ്ട്. എന്റെ ഈ പേന ഞാൻ ഇവിടോട്ട് ഇട്ടാൽ ഈ മീറ്റിംഗ് കഴിയുമ്പോ ഇതെടുത്ത് തിരിച്ച് പോക്കറ്റിൽ വെക്കാം. കാര്യം എന്താ, ഞാൻ കൃത്യമായ ഒരു സ്ഥലത്ത് ഇട്ടതാ. അപ്പോഴും എന്റെ ഉള്ളിലെ ചിന്ത എന്താ, അവസരം വന്നാൽ ഇത് വീണ്ടും തിരിച്ചെടുക്കണം. കളയുക എന്ന് പറഞ്ഞാൽ നമ്മള് ഓരോ ദിവസവും നമ്മുടെ കിച്ചണിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളയത്തില്ലേ, അതിന്റെ പുറകെ പോകുന്നുണ്ടോ, ഇതെവിടെ കൊണ്ടായി ഇടുന്നേ, ആ സ്ഥലം ഒന്ന് നോക്കി വെച്ചിട്ട് പോകുന്ന അടുത്ത മാസം ഒന്നും കൂടെ ആ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന വെജിറ്റബിളിന്റെ ആ കിറ്റ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കായിരുന്നു, വേണമെങ്കിൽ എടുത്തോണ്ട് വീട്ടിലും വരായിരുന്നു എന്ന് പറഞ്ഞാണോ പോണേ. അല്ല, അത് കളയുകയാ. അത് ആരെടുത്തോണ്ട് പോയാലും എവിടെ പോയാലും കാര്യമില്ല. കളയുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിൻഡോയിൽ കൂടെ ഈ പേന എടുത്തിട്ട് അങ്ങ് കളയുക. അപ്പൊ എന്റെ മനോഭാവം എന്താ, ഇനി ഈ പേനയായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല, ഇനി എനിക്കിത് കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, എടുക്കുകയും വേണ്ട. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ കളയുന്ന പരിപാടിയില്ല, ഇടുന്ന പരിപാടിയേ ഉള്ളൂ. പ്രത്യേക ഉപവാസ പ്രാർത്ഥനയിലും യോഗങ്ങളിലും ഒരു ഉണർവും ഒരു ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ഒക്കെ ഇങ്ങനെ വരുമ്പോ ചിലതൊക്കെ ആ ആ ഒരു ഫീലിംഗിൽ എടുത്തങ്ങോട്ട് ഇടും, കളയത്തില്ല. എടുത്തിട്ടാലേ ആ സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടാ പോയേക്കുന്നേ. 5 കൊല്ലം കഴിയുമ്പോ തിരിച്ചെടുക്കും, 10 കൊല്ലം കഴിയുമ്പോ തിരിച്ചെടുക്കും, ചിലപ്പോ പിറ്റേ ദിവസം തന്നെ തിരിച്ചെടുക്കും. കാരണം അടുത്ത മാസം ഉപവാസ പ്രാർത്ഥന ഉണ്ടല്ലോ, അപ്പൊ ഒന്നുകൂടെ ഇടാലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, വേറെ പൈസ മുടക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. ദൈവമക്കളെ, അങ്ങനെയല്ല ഈ പുതപ്പ് ഇട്ട് കളഞ്ഞത്. അവൻ ഇട്ടിട്ടങ്ങോട്ട് കളഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്തു, ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റിട്ടല്ല പുതപ്പ് ഇട്ട് കളഞ്ഞത്, പുതപ്പ് ഇട്ട് കളഞ്ഞിട്ടാ ചാടി എഴുന്നേറ്റേ. ദൈവമക്കളെ, ചാടി എഴുന്നേൽപ്പിന്റെ തടസ്സം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? മടിയിൽ വിരിച്ചിട്ടിരിക്കുന്ന പാപത്തിന്റെ പുതപ്പുകളാ, നിത്യതയ്ക്ക് തടസ്സമായിട്ടുള്ള പുതപ്പുകളാ. അതാരും വന്ന് മാറ്റിക്കളയത്തില്ല, അത് യേശു വന്ന് വലിച്ചെടുത്ത് എറിഞ്ഞു കളയത്തില്ല. അവനവൻ തന്നെ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ആ പുതപ്പെടുത്ത് സ്വയമേ എറിഞ്ഞു കളഞ്ഞാൽ നീ അറിയാത്ത നിലവാരത്തിൽ നിനക്ക് ഇരിക്കുന്നിടത്തുനിന്ന് ദൈവസന്നിധിയിലേക്ക് ചാടി എഴുന്നേൽപ്പാൻ കഴിയും. അപ്പൊ ഒരു കാര്യം മനസ്സിലായോ, ഇവന് ഇത്ര നാളിലും ചാടി എഴുന്നേൽപ്പാൻ കഴിയാതെ ഇരുത്തിയത് ഇവന്റെ കുരുടിപ്പല്ല. നമ്മൾ പറയും, പാസ്റ്ററേ നടുവേദനയുണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, തരിപ്പുണ്ട്, പുകച്ചലുണ്ട്, ഇതൊക്കെയാണ് എന്റെ ആത്മീയ ജീവിതത്തിന്റെ തടസ്സം. ദൈവ പൈതല, ഇതൊന്നും ആത്മീയ ജീവിതത്തിന് തടസ്സമല്ല. ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പിന് അത് തടസ്സമല്ല. ശാരീരികമായ എഴുന്നേൽപ്പിനൊക്കെ അത് തടസ്സമാവും. പക്ഷെ ആത്മീയമായ ഒരു എഴുന്നേൽപ്പിനുണ്ടല്ലോ, ഒരു കുതിച്ചുയരലിനുണ്ടല്ലോ, ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഒരു തടസ്സമല്ല. മുട്ടുവേദനയും നടുവേദനയും തടസ്സമല്ല. അങ്ങനെയാണെങ്കിൽ ഭർത്തിമാരുടെ കണ്ണിന്റെ കാഴ്ച ഇല്ലാത്തതായിരിക്കണമല്ലോ തടസ്സം. ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല, മനസ്സിലാക്കണം. ചാടി എഴുന്നേറ്റു, കണ്ണു തുറന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, കണ്ണ് കാണാത്തതല്ല തന്നെ അവിടെ ഇരുത്തിയത്, തന്റെ മടിയിലെ പുതപ്പാ. കണ്ണ് തുറക്കാതിരിക്കുമ്പോൾ തന്നെ ആ പുതപ്പ്, ആ മാറേണ്ട ആ പാപം, നിത്യതയുടെ തടസ്സം, താൻ എല്ലാം എല്ലാം വീടും ജോലിയും ഒക്കെയായി എല്ലാം എല്ലാമായി കെട്ടിപ്പിടിച്ചിരുന്ന തന്റെ ഈ ഭൂമിയിൽ ആകെ അവകാശപ്പെടാനുണ്ടായിരുന്ന ഒരു വലിയ സമ്പത്തിനെ, ആ പുതപ്പിനെ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഭർത്തിമായി സ്വമേധയ അത് വലിച്ചെറിഞ്ഞു കളഞ്ഞപ്പോൾ അവന് ചാടി എഴുന്നേക്കാൻ പറ്റി.
അതുവരെ അവൻ വിചാരിച്ചത് എന്റെ കണ്ണ് കാണാത്തോണ്ടാ എനിക്ക് ചാടി ഒന്നും എഴുന്നേക്കാൻ പറ്റാത്തതെന്ന്. പക്ഷെ കണ്ണ് ഇപ്പോഴും കണ്ടിട്ടൊന്നുമില്ല, അത് കാണാൻ പോണേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് ചാടി എഴുന്നേൽപ്പ് നടന്നു. എന്തുകൊണ്ടാണെന്നറിയോ, മാറേണ്ടത് മാറ്റിക്കളയണം ദൈവമക്കളെ. അല്ലാതെ ഓരോ മുട്ടാപ്പോക്ക് ന്യായവും പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. പിശാച് എപ്പോഴും ശ്രദ്ധിക്കുക എന്താണെന്നറിയോ, യഥാർത്ഥ അവിടെ മൂടി വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിനക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി തരും. ഇപ്പൊ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോകും. പിശാച് അതാ ആഗ്രഹിക്കുന്നേ, പുതപ്പിലേക്ക് ശ്രദ്ധ വരരുത്, ഇത് എന്നും ഇവനെ ഇങ്ങനെ അടിമയാക്കി ഇവിടെ ഇരുത്തണം, ഇവൻ ഒരു കാലത്ത് എഴുന്നേക്കരുതെന്ന് പിശാച് ശ്രദ്ധിക്കും. എന്നിട്ട് കയ്യിലേക്കും കാലിലേക്കും ബി പിയിലേക്കും കൊളസ്ട്രോളിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചുവിടും. അങ്ങനെയല്ല, മടിയിലിട്ടിരിക്കുന്ന പുതപ്പ് എറിഞ്ഞു കളഞ്ഞപ്പോൾ അവന് ചാടി എഴുന്നേൽക്കാൻ പറ്റി. വായിച്ചാട്ടെ മുമ്പോട്ട്. ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. 51 വായിക്കാം. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്. മതി, കണ്ടോ, ഇപ്പോഴാ യേശു ചോദിച്ച 46 വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുക. വേർഡ്സ് 51 വന്നപ്പോഴാ യേശു ഒന്ന് വാ തുറന്ന് ഇവനോട് മിണ്ടുന്നേ. ഇവൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, ഇവന്റെ ശത്രുവിനോട് യേശു സംസാരിച്ചു. പക്ഷെ പ്രാർത്ഥിക്കുന്നവനോട് അവന്റെ പായിലൊക്കെ നിന്നു ഒക്കെ ശരിയാ, പക്ഷെ യേശു എപ്പോഴാ ഒന്ന് മിണ്ടിയത്? അപ്പോൾ ദൈവശബ്ദം ജീവിതത്തിൽ കേൾക്കുന്നതിന്റെ തടസ്സം എന്തായിരുന്നു? പുതപ്പായിരുന്നു. ഈ പുതപ്പ് മാറിയപ്പോൾ യേശു അവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താ സംസാരിച്ചേ? നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? ദൈവമക്കളെ, മാറ്റിക്കളയേണ്ടത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടും പിന്നെ അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുന്നിട്ട് ദൈവം സംസാരിക്കണം, ദൈവം സംസാരിക്കണം എന്ന് പറഞ്ഞാ ദൈവം സംസാരിക്കത്തില്ല. നീ എത്ര വലിയ പുള്ളിയാന്ന് പറഞ്ഞാലും, നീ അധികം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും, ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും തകർത്തെറിഞ്ഞ് ഞാൻ ജയാളിയായി അഭിഷേകം കൊണ്ട് അങ്ങ് നിറഞ്ഞ് കുളിക്കുകയെന്ന് പറഞ്ഞാലും പുതപ്പ് മടിയിൽ ഉള്ളിടത്തോളം കാലം യേശുവിന് സംസാരിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. പുതപ്പ് അങ്ങോട്ട് മാറിയപ്പോൾ 51 വാക്യം വരെ മിണ്ടാതെ നിന്ന യേശു മിണ്ടാൻ തുടങ്ങി. എന്താ ചോദിച്ചേ? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇപ്പൊ യേശുവിന് മതി, ഇനി ഇവൻ എന്ത് വന്നാലും വിട്ടുപോകത്തില്ല, ഇനി ഇവന്റെ യഥാർത്ഥമായ വിടുതൽ അങ്ങ് കൊടുക്കാം. അപ്പൊ ഓടി ഇങ്ങ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോ എല്ലാം അങ്ങോട്ട് ഉണ്ടായി കിട്ടണം, ആഗ്രഹിച്ചതെല്ലാം നടക്കണം. അങ്ങനെ ഒരു മാർഗമല്ല ക്രിസ്തീയ മാർഗം. അങ്ങനെ ആഗ്രഹിച്ച ആരും വരികയും വേണ്ട. ഇതിനൊക്കെ സമയവും സാഹചര്യമൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടു നോക്കി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമ്മളെ ഒന്ന് ബോധിക്കണം. ഇപ്പൊ ഇങ്ങനെ ഇട്ടോണ്ട് കാലങ്ങളും വർഷങ്ങളും വന്നിരുന്നെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊതപ്പ് മാറിയപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പെട്ടെന്ന് വായിച്ചാട്ടെ, നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന 5 മിനിറ്റിനകം. 52 വാക്യം. റബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. ഇപ്പോഴും കുരുടനാണേ, ശ്രദ്ധിക്കണം. പൊതപ്പ് മാറ്റിയിട്ടും കുരുടിപ്പ് മാറിയിട്ടില്ല. ആ യേശു അവനോട് പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. പ്രിയ ദൈവമക്കളെ, യഥാർത്ഥ വിടുതൽ ഇപ്പോഴാണ് നടന്നത്. മാറേണ്ടത് മാറിപ്പോയപ്പോൾ വിടുതൽ അവിടെ നടന്നു. ദൈവശബ്ദം കേട്ടു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവശബ്ദം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആദ്യം നമ്മുടെ മടിയിലേക്കൊന്ന് നോക്ക്. നിത്യതയ്ക്ക് തടസ്സമായിട്ടുള്ള എന്തെങ്കിലും പുതപ്പുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കളയേ. അപ്പോൾ ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ ചെല്ലാൻ പറ്റും. അപ്പോൾ യേശു ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പോൾ മുതൽ മാറി ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ട പാപത്തിന്റെ പുതപ്പുകൾ മാറിപ്പോകുന്ന നിമിഷം മുതൽ നീ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങും. അപ്പോൾ മുതൽ നിന്റെ കുരുടിപ്പ് മാറും. അപ്പോൾ മുതൽ നിന്റെ പേര് മാറും, തൊഴില് മാറും, ലക്ഷ്യം മാറും. ഇപ്പൊ അതല്ലേ ഇപ്പൊ സംഭവിച്ചത്? 52 വാക്യത്തിൽ യേശു പറഞ്ഞു, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. കണ്ടോ, ഇവിടെ എന്താ സംഭവിച്ചേ? ബർത്തിമായുടെ അഡ്രസ് മാറി. ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ യഥാർത്ഥമായി നീ തിരിച്ചറിഞ്ഞ്, അതിനെ കീഴ്പ്പെട്ട് സമർപ്പിച്ച്, മാറ്റേണ്ട പുതപ്പുകളെ എറിഞ്ഞു കളഞ്ഞ് യേശുവിന്റെ സന്നിധിയിലേക്ക് കുതിച്ചുയർന്നു വന്നു കഴിയുമ്പോൾ യേശു നിന്റെ യഥാർത്ഥമായ വിടുതൽ ആ കണ്ണ് തുറന്നു തരുവാനിടയായി തീരും. അത് തുറന്നാൽ പിന്നെ നീ ഇരുന്നിടത്തു പോയി ഇരിക്കത്തില്ല.
ഇവിടെ പേര് മാറി യേശുവിന്റെ കൂടെ പോയെന്ന. പിന്നെ ഭർത്തിമാരുടെ കാര്യം എന്താണെന്നറിയോ, യേശു നടക്കുമ്പം കൂടെ നടക്കുക, യേശു ഇരിക്കുന്നിടത്ത് ഇരിക്കുക, യേശുവിനോടുകൂടെ കഴിക്കുക, യേശുവിനോടുകൂടെ ഉറങ്ങുക. ഭർത്തിമാരുടെ പേര് കുരുടൻ എന്നല്ല, യേശുവിന്റെ അനുയായി എന്ന. ഭർത്തിമാരുടെ തൊഴിലിൽ ശിക്ഷ എടുക്കലല്ല, യേശുവിന്റെ കൂടെ നടക്കുക എന്നുള്ളതാ. ഭർത്തിമാരുടെ ലക്ഷ്യം ഒരു നേരത്തെ അപ്പോ റൊട്ടൊന്നും അല്ല, നിത്യതയാ. ഭർത്തിമാരുടെ പൊസിഷൻ യെരിഹോവിന്റെ തെരുവീതി അല്ല, യേശു എവിടെ ഇരിക്കുന്നു അവിടെയാ. വന്ന മാറ്റം കണ്ടോ ദൈവമക്കളെ. അപ്പോൾ നമ്മുടെ അഡ്രസ് മാറ്റുവാൻ യേശുവിന് കഴിയും, നമ്മുടെ തൊഴില് മാറ്റുവാൻ യേശുവിന് കഴിയും, നമ്മുടെ പേര് മാറ്റുവാൻ യേശുവിന് കഴിയും, നമ്മുടെ ലക്ഷ്യം മാറ്റുവാൻ യേശുവിന് കഴിയും. ഒന്ന് മാത്രം നാം ചെയ്താൽ മതി, തിരിച്ചറിഞ്ഞ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, ആ ദൈവ ശബ്ദത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ട പാപത്തിന്റെ പുതപ്പുകളെ എറിഞ്ഞു കളഞ്ഞ് എഴുന്നേറ്റു വരുവാൻ തയ്യാറായാൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി നാളുകളിൽ നിന്നിലൂടെ നിന്റെ സഭയിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പിന്നെ ആരും ഭർത്തിമാരിയെ കുരുടാന്ന് വിളിച്ചിട്ടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, 50 വർഷം പെന്തക്കോസ്തിലായാലും 50 വർഷം മുമ്പ് രക്ഷിക്കപ്പെടുന്ന മുമ്പുള്ള ചില വിളിപ്പേരുകൾ കളിപ്പേരുകളൊക്കെ ഉണ്ടല്ലോ ദേശത്തില്, അത് ഇപ്പോഴും ജനം വിളിക്കുന്നതിന്റെ കാരണം എന്താ? അവരുടെ കുറ്റമല്ല, വിശ്വാസത്തിൽ വന്നിട്ട് 50 കൊല്ലമായി. പാസ്റ്ററെ, 50 കൊല്ലം മുമ്പ് എന്നെ ഇന്ന ഇന്ന പേരൊക്കെയാ വിളിച്ചിരുന്നേ നാട്ടുകാര്, ഇപ്പോഴും അതിനൊരു മാറ്റമില്ല പാസ്റ്ററെ, എനിക്ക് കേൾക്കുമ്പോ വിഷമമുണ്ട് എന്ന് പറയും. കേൾക്കുമ്പോ വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല, ഭർത്തിമായോട് ചോദിക്കാം, ഭർത്തിമായി നിന്റെ കണ്ണ് തുറന്നു തന്നിട്ട് പിന്നെ നീ പോയി ആ ടവലെടുത്ത് കൊണ്ടെന്ന് വിരിച്ചിട്ട് ആ യെരിഹോവിന്റെ വഴിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് വല്ലതും തരണേന്ന് പറഞ്ഞ നാട്ടുകാര് പിന്നെ നിന്നെ കുരുടാന്നല്ലാതെ എന്തെന്ന് വിളിക്കും? വിടുതൽ പ്രാപിച്ച നീ, കണ്ണു തുറന്ന നീ അതുപോലെ ജീവിക്കണം, നാട്ടിലും വീട്ടിലും എല്ലാം. അപ്പോ നാട്ടുകാർ പോലും നിന്നെ പേര് മാറ്റി പറയും, ഇപ്പോൾ അവൻ കുരുടനല്ല, ഇപ്പോൾ അവൻ വഴിയിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നവനല്ല, ഇപ്പോൾ അവൻ യേശുവിന്റെ മകനാ, ഇപ്പോൾ അവൻ നല്ല ഒന്നാന്തരം പെന്തക്കോസ്തുകാരനാ, ഇപ്പോൾ അവൻ സാക്ഷ്യമുള്ളവനാ, ഇപ്പോൾ അവൻ ഒരു ദൈവ പൈതലാ, ഇനി അവനെ കുരുടാന്ന് വിളിച്ച ദൈവം ഞങ്ങളോട് ക്ഷമിക്കില്ലെന്ന് ജാതികൾ വരെ സാക്ഷ്യം പറയും. പക്ഷെ പേര് മാറാത്തന്റെ കാര്യം എന്താണെന്നറിയാവോ, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവലെടുത്തോണ്ട് വരും, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കണ്ടാലും കാണാത്തോന്റെ പോലെ അഭിനയിക്കും, ഇങ്ങനെ ഇങ്ങനെ വെട്ടി കാണിക്കും വഴിയരിയിൽ ഇരുന്നിട്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ദൈവമക്കളെ, ചില വർഷങ്ങൾക്ക് മുമ്പ് താന റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നിൽക്കുമ്പോ സുന്ദരനായ ഒരു യൗവനക്കാരൻ ഇങ്ങനെ ട്രെയിനിന്റെ അടുത്ത് നിൽക്കുക, ആര് കണ്ടാലും ഒന്ന് നോക്കും. പക്ഷെ ട്രെയിൻ വന്നപ്പോൾ ആ പിടികിട്ടിയത് ഇവൻ ആരാണെന്ന്. ട്രെയിനിങ് വന്നപ്പോ ഈ സുന്ദരൻ ബാഗിൽ കൈയിട്ടിട്ട് ഒരു സാധനം ഇങ്ങോട്ട് എടുത്തു, ഇത്രയുള്ള ഒരു സ്റ്റിക്ക്, അത് 4-3 അങ്ങ് നിവർത്തി, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തപ്പാൻ തുടങ്ങിയപ്പോഴാ മനസ്സിലായത് ഇവൻ അന്ധനാണെന്ന്. അതുവരെ ഞാൻ വിചാരിച്ചു, കർത്താവേ എന്റെ കണ്ണിന് പോലും ഇത്ര സൗന്ദര്യം ഇല്ലല്ലോ, ഇവന്റെ കണ്ണ് നിന്ന് തിളങ്ങുവാണല്ലോ, എത്ര നല്ല കണ്ണാ, എന്ത് കാഴ്ചയായിരിക്കും എന്നൊക്കെ ജനം നോക്കി പറഞ്ഞു. പക്ഷെ വഴിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ, അത് തന്നെയാ ദൈവമക്കളെ. നാട്ടുകാർക്കറിയോ ഭർത്തിമാരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തി? അവര് കണ്ടില്ലല്ലോ. നാട്ടുകാർക്കറിയോ അവന്റെ കണ്ണ് തുറന്നത്? ഇതൊക്കെ സ്വന്തമായിട്ട് അനുഭവിച്ചതല്ലേ, ഈ അനുഭവിച്ചത് നാട്ടിലൊന്ന് വെളിപ്പെടുത്തി കാണിക്കണ്ടേ, എങ്കിലല്ലേ അവര് പേര് മാറ്റി വിളിക്കുകയുള്ളൂ. അതുവരെ തപ്പിത്തടഞ്ഞ ഭർത്തിമായി നാളെ ആ പാതയിലൂടെ നല്ല ഡീസന്റ് ആയിട്ട് നടന്നു റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോണം. അപ്പൊ നാട്ടുകാർ പറയും, ഇവനെന്തോ പറ്റി, ഇവനിൽ എന്തോ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു, ഇവൻ ദൈവ പൈതലായി, ഇവന്റെ കണ്ണു തുറന്നു. തുറന്നിട്ടും തുറക്കാതെ പോലെ അഭിനയിച്ചു നടക്കുന്ന പെന്തക്കോസുകാരുടെ പേര് മാറാത്തതില് നാട്ടുകാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നമ്മളെ തന്നെ കുറ്റം പറയണം. അപ്പൊ ഞാനിവിടെ നിർത്തട്ടെ, 50-ാം വാക്യം വായിക്കാം. അവൻ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ ചെന്നു. എന്നെ കേൾക്കുന്ന ന്യൂ ലൈഫ് ചർച്ചിലെ ദൈവമക്കളെ, ദൈവദാസനെ, സഭയാം കുടുംബമേ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ നാളുകളിൽ നിനക്കൊരു പുതിച്ചെഴുന്നേൽപ്പുണ്ട്. നീ ആയിരിക്കുന്ന ദേശത്ത്,
നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ മുമ്പിൽ നിന്ദകളുടെ മുമ്പിൽ അടിച്ചമർത്തലുകളുടെ മുമ്പിൽ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് കർത്താവ് വെച്ചിട്ടുണ്ട്, ഒരു ചാടി എഴുന്നേൽപ്പ് കർത്താവ് വെച്ചിട്ടുണ്ട്. അതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ റിസൾട്ട് ദൈവജനം സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. ഓ ഏൽപ്പിച്ചു കൊടുത്ത് ഏറ്റെടുത്ത് ഒരു നിമിഷം ആരാധിക്ക് വികബല ശന്തരാ വീര പ്രൗഢാന്തര ബലസ്യ. ഓ ദൈവസഭയുടെ മുമ്പിൽ ഒരു വലിയ ഒരു കുതിച്ചെഴുന്നേൽപ്പ്, കുതിച്ചെഴുന്നേൽപ്പ്. ഇങ്ങനെ ഇരിക്കാനല്ല, ഇങ്ങനെ ഇരിക്കാനല്ല, എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, കുതിച്ചെഴുന്നേൽക്കട്ടെ, ചാടി എഴുന്നേൽക്കട്ടെ. യേശുവിന് നിന്നെ കൊണ്ട് ഇനിയും വൻകാര്യം ചെയ്യാനുണ്ട്. പിശാച് നിന്നെ അടിച്ചമർത്തി വഴിയരിയിൽ ഇരുത്തി ഒതുക്കാൻ നോക്കുമ്പോൾ അതിന് കീഴ്പ്പെടല്ലേ. ദൈവജനം ചാടി എഴുന്നേറ്റിട്ട് യേശുവിന്റെ പുറകെ ചെല്ല്. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. നിത്യതയ്ക്ക് വേണ്ടി നിന്നെ ഒരുക്കുന്ന ോടൊപ്പം അനേകരെ നിത്യതയിലേക്ക് ഒരുക്കപ്പെടേണ്ടതിന് ദൈവസഭയെ കർത്താവ് നാളുകളില് ആ പ്രദേശത്ത് ആ രാജ്യത്ത് ശക്തമായി ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. നികബല ശബ്ദരാ, എറിഞ്ഞു കളയേണ്ട പുതപ്പുകൾ എറിയപ്പെടട്ടെ. ചാടി എഴുന്നേൽക്കേണ്ടവർ എഴുന്നേൽക്കട്ടെ. ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. ഹാലേലൂയ. ദൈവശബ്ദം കേൾക്കുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ പുതപ്പുകളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശു നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. ഈ കപോല വരവലവ ശബ്ദ ഉപവാസം വെറുതെയല്ല ദൈവമക്കളെ, പ്രാർത്ഥന വെറുതെയല്ല, അതിന് പ്രതിഫലമുണ്ട്. താമസം വിനെ അത് കാണാൻ പോകുകയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ബഹുമാന്യ കർത്തൃദാസിനും ദൈവസഭയ്ക്കും വത്സല്യ സഹോദരനും പ്രത്യേകമായിട്ടുള്ള നന്ദി ഇത്തരുണത്തിൽ അർപ്പിക്കുകയാണ്. പിന്നെയും അടിയങ്ങളെയും അടിയങ്ങൾ ചെയ്യുന്ന കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഈ ദേശത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് വിനയപൂർവം അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വേഗം വരാറായി.